കറക്റ്റായിട്ട് അവനൊരു മനുഷ്യൻ ഇരിക്കുന്ന പോലെ തന്നെ ഇരിക്കുന്നു അല്ലേ. രണ്ടാമത്തെ കാല് രണ്ട് സൈഡിൽ ഇവൻ ഇട്ട് കറക്റ്റായിട്ട് നടന്നു നോക്കി, കാല് രണ്ട് സൈഡിൽ ഇട്ട് കറക്റ്റ് ഒരു മനുഷ്യൻ ഇരിക്കുന്ന പോലെ തന്നെയാണ് ഈ കിട്ടുന്നത് ഇവിടെ ഇരിക്കുന്നത് നോക്കി. യാത്ര പോകുന്നിടത്തല്ല ഇവൻ വരൂലേ, കൊണ്ടുപോയാ വരും, എപ്പോഴും എന്റെ കൂടെ വരാനായിട്ട് നിൽക്കും. ആ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരുന്നോളൂ ഇല്ലേ. ആ വേറെ ദോഷമുണ്ട് അവന്, ഈ വഴി ഏതെങ്കിലും പട്ടിയെ കണ്ടവൻ ചാടാൻ ശ്രമിക്കും. ഓ വണ്ടി എന്നിട്ട് ചാടാൻ നോക്കൂല്ലേ, അതിനുള്ള മരുന്നായി ഇത് ദാണ്ട് ഇത് കണ്ടോ. ഇതിങ്ങനെ വെച്ചിരിക്കില്ലേ വാല്, വണ്ടിയുടെ അടുത്ത് ചാടാതിരിക്കല്ലേ. ഇവൻ ചാടുന്നെങ്കിൽ വേറെ എങ്ങനെ കാടത്തില്ല. എന്റെ പേര് കിട്ടുണ്ടേ നമ്മടെ കിട്ടുണ്ടി. മറ്റു പട്ടികളെ കണ്ടാ ചാടുന്നതിനായില്ലേ ഈ വാല ഇങ്ങനെ അകത്തോട്ട് വെച്ചേക്കുന്നത്. എന്നിട്ട് വാല കയറിയിരിക്കില്ലേ, വേറെ ശല്യമൊന്നും ഇല്ലല്ലേ. ശല്യം ഇപ്പൊ എങ്ങോട്ട് പോവോ? ഇപ്പം ഫാമിലോട്ട് പോവോ? ഫാമിലോട്ട് പോവോ. ഓക്കെ അനെ ഇവനായിട്ട് ഫാമിലെത്തില്ലേ. ഇനി ചേട്ടൻ തിരിച്ചു പോകുമ്പോ ചേട്ടൻ ഇവിടെ വരൂലേ, അതുവരെ ഇവിടെ നിന്നോളൂ. ഇവിടെ നിൽക്കാൻ ഇയാള് കറങ്ങാൻ പോകും. ആ കെട്ടിയിടത്തില്ല, അല്ല കറങ്ങാൻ പോകും, അതുകൊണ്ട് കെട്ടും. ആ ഇയാൾക്ക് കറക്കമുണ്ട്, കുഞ്ഞിലെ പോലെ എടുത്തോളതല്ലേ. ഇവ ചന്തേന്ന് കിട്ടിയതാ, ചന്തേന്ന് കിട്ടിയ മുത്താണ്. അവന്റെ പേരെന്ന് പറയുന്നത് കിട്ടുണ്ണി എന്നാണ്. കിട്ടുണ്ണി, ഞാൻ ഉണ്ണി ഉണ്ണി എന്ന് വിളിക്കും. കിട്ടുണ്ണി എന്നാണ്. നല്ലണക്കോ? ഇവന് അന്ന് മുതൽ ഇങ്ങനെ വണ്ടിയിൽ ഇരുന്ന് ശീലം. ആ ഞാൻ ഇങ്ങനെ വന്ന വഴിക്ക് ഇപ്പം വാലു കാട്ടിക്കൊണ്ട് എന്റെ അടുത്ത് വന്നു. അങ്ങനെ ഞാൻ പിടിച്ച് അന്നൊരു സഞ്ചിക്കകത്തിട്ട് കൊണ്ടുവന്നത്, അവിടുന്ന് കൊണ്ടുവന്ന് വളർത്തിയതാ. എന്റെ ഒരു ഇപ്പൊ ഒരു വയസ്സ്, ഒരു വയസ്സായി. എന്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞാൽ ഈ മറ്റേ എന്റെ ലാഭുണ്ട്, ഞാൻ മറ്റേ ഡാഷിനെ വളർത്തിയിട്ടുണ്ട്. ഈ വിദേശ ബ്രീഡിനെ വളർത്തുന്നതിനല്ല നമ്മുടെ നാടൻ പട്ടിയ, അറിവും എല്ലാ കാര്യങ്ങളും നാടൻ പട്ടിയ തന്നെ. നല്ല സ്നേഹവും, നല്ല സ്നേഹവും എല്ലാ കാര്യങ്ങളും. നല്ലിണക്കോ? നമ്മൾ എന്തോ ചെയ്താലും അവന് ആഹാരം കൊടുത്തിട്ട്, അത് വേണമെങ്കിൽ കാണിക്കാം, ആഹാരം കൊടുത്തിട്ട് അത് കൈകൊണ്ടെടുത്താൽ അവൻ്റെ അടുത്ത് ഒരു പട്ടിയെ എടുത്തും ചെല്ലാനൊക്കത്തില്ല. ആഹാരം കൊടുത്തിട്ട് നമ്മൾ അടുത്ത് നിന്ന് ആഹാരം എടുത്താലും അവനൊരു പ്രശ്നവും, ഒരു പ്രശ്നവും ഇല്ല. എത്ര കിലോമീറ്റർ വേണേലും ഇത് എന്റെ കൂടെ ചന്തേ വരും, കടകളിലൊക്കെ വരും. കടകളിൽ വന്നാൽ ബൈക്കിനകത്തോട്ട് ഇരുന്നോളൂ ആള്. ഇരുന്നോളൂ? ആ സാധനമൊക്കെ മേടിച്ചു വണ്ടി ഇരുന്നോളൂ. അപ്പൊ മറ്റുള്ള പട്ടികളെ കാട്ടി നാടൻ പട്ടിയാണ് ഏറ്റവും നല്ലത്, ഏറ്റവും എന്റെ അഭിപ്രായത്തിൽ ഏറ്റവും നല്ല നാടൻ പട്ടിയ. ഇത്രയും കാശ് കൊടുത്ത് വിദേശ വീടിനെയൊക്കെ മേടിച്ച് വളർത്തുന്ന നമ്മള് രോഗമില്ല, അസുഖങ്ങളില്ല. അസുഖങ്ങളില്ല. ഇതിന്റെ കളർ ഒരു പ്രത്യേകത ഉള്ളൊരു കളർ അല്ലേ, ഒരു ബ്രൗൺ ഷെയ്ഡ്. ഒന്നൂന്നിരി അവിടെ നെഞ്ചത്തൊരു അടയാളമുണ്ട്. നെഞ്ചിനൊരു ഇത് നമ്മുടെ സ്പൈഡർമാന്റെ ഒരു അടയാളമുണ്ട്. നാടൻ പട്ടികൾ കഴിഞ്ഞിട്ടുള്ളതേ ഉള്ളു സത്യം പറഞ്ഞല്ലേ. ഞാൻ ഇതിന്റെ പേരൊക്കെ എന്തുവാ? കിട്ടുണി എന്നാണോ? കിട്ടുണി, കിട്ടുണി എന്നാണോ എന്റെ പേര്? കിട്ടുണി, കിട്ടുണി, കിട്ടുണി. നല്ല അവൻ ഞാൻ പറഞ്ഞിട്ടേ ഇറങ്ങത്തുള്ളൂ, അതിനി അവൻ ഇറങ്ങത്തില്ല.
വണ്ടിയെ തന്നെ ഇരിക്കും. ഞാൻ പറഞ്ഞിട്ട് ഇപ്പൊ കടയിൽ കൊണ്ടുപോയാലും ഇതുപോലെ തന്നെ വണ്ടിയെ തന്നെ അവൻ ഇരിക്കും. എവിടെ കൊണ്ടുപോയാലും വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കും. പക്ഷെ മറ്റു പട്ടികളെ കണ്ടാൽ ചാടി ഇറങ്ങും. ഒരു ദോഷമേ ഉള്ളൂ, മറ്റു പട്ടികളെ കണ്ടു കഴിഞ്ഞാൽ ഇവൻ ചാടും. അതുവരെ വണ്ടി ഇരുന്നുള്ളൂ. നോക്കിയേ, കറക്റ്റ് ഒരു മനുഷ്യൻ ഇരിക്കുന്നവരാണ്ടോ, ബൈക്ക് ഓടിക്കുന്ന കിട്ടുണ്ണി കിട്ടുണ്ണി ആടി. പിന്നെ അവനെ കൊണ്ട് വേറെ ശല്യമൊന്നുമില്ല. അറിയാം, നമ്മളെ വീട്ടിലെ ആള് വന്നാലും അവൻ വേണ്ട ആളാന്നുണ്ടെങ്കിൽ അവൻ അറിയാം. കറക്റ്റായിട്ട് അവനൊരു മനുഷ്യൻ ഇരിക്കുന്ന പോലെ തന്നെ ഇരിക്കുന്നു അല്ലേ. രണ്ടാമത്തെ കാല് രണ്ട് സൈഡിൽ ഇവൻ ഇട്ട് കറക്റ്റായിട്ട് നടന്നു നോക്കി. കാല് രണ്ട് സൈഡിൽ കറക്റ്റ് ഒരു മനുഷ്യൻ ഇരിക്കുന്ന പോലെ തന്നെയാണ് ഈ കിട്ടുണ്ണി ഇവിടെ ഇരിക്കുന്നത്. നോക്കി, നല്ല തിരിച്ചറിവുള്ള ഡോഗാണ്. അപ്പം മുന്തിയനം ബ്രീഡുകളിലേക്ക് പോകുന്നതിനെക്കാട്ടി നല്ല ഏറ്റവും നല്ലത് നമ്മള് നാടൻ ഈ തെരുവ് നായ്ക്കളുടെ എണ്ണവും കുറയുകയും ചെയ്യും. ഓരോ വീട്ടിൽ ഓരോ ഇല്ലയോ പട്ടി വളർന്ന് ആഗ്രഹിക്കുന്ന ഒരു നല്ല നാടൻ പട്ടിയെ തന്നെ വളർത്തുന്നതാണ്. നല്ല തിരിച്ചറിവാണ് അവള്. നമ്മള് കുഞ്ഞിലെ മുതൽ ട്രെയിനിങ് ചെയ്യുന്നവരിയിരിക്കും. പിന്നെ രോഗങ്ങളില്ല, അസുഖങ്ങളില്ല, അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇവന് വാക്സിനേഷൻ എല്ലാം എടുക്കുന്നതാണ്. മൾട്ടി വാക്സിൻ ഇനിയിപ്പോ ചേട്ടൻ പറയാതെ ഇറങ്ങത്തില്ല. ഇവന് ഇറങ്ങത്തില്ല. പറഞ്ഞു നോക്കിണ്ണി ഇനി ഇവിടെ ഒക്കെ കറങ്ങി ആള് വാങ്ങി പോകുമ്പോഴേ പോകത്തുള്ളേ. കൊമ്പേ പിടിച്ചേ ഇവൻ, ഈ നമ്മള് പിടിക്കുമ്പോ ഇവനും പിടിക്കും. അവൻ അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. നമ്മള് പിടിച്ചു വലിക്കുമ്പോഴേ വണ്ടി ഓടിക്കുന്നോ? വണ്ടി ഓടിക്കുന്നോ? ബാ വണ്ടി ഓടിക്കും, ബാ വണ്ടി ഓടിക്കും, ബാ വേടാ വണ്ടി ഓടിക്കാ. അവിടെ അവിടുന്ന് വന്നു കഴിഞ്ഞാ അന്നേരം യാത്ര ചെയ്യണം. പോവാ നമുക്ക്. വാ വട വട പോവാ. ഞാൻ പോവാ. വാ വാ ഇനി വാ. കേറ കേറ കേറ. എടാ ഇനി വരാ. വാ വട. പട്ടിയെ കണ്ടാ ചാടികളെ, പട്ടിയെ കണ്ടാ ചിലപ്പോ തോന്നും ഈ എല്ലാത്തിനെയും കണ്ടാ ചാടത്തില്ല. പോവാ ക്ഷീണമായി.
ക്ഷീണായി പോയോ പന്തം കിടന്ന്.